അലുവ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ സത്യാഗ്രഹം നടത്തുന്ന നന്ദിനിക്കും കുടുംബത്തിനും പിന്തുണയുമായി മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ. നാണയം വിഴുങ്ങിയതിനെ തുടർന്ന് 3 വയസ്സുകാരൻ മരിച്ച സംഭവം അന്വേഷിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്ന് കുമ്മനം ആവശ്യപ്പെട്ടു. ആലുവ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ നടക്കുന്ന സത്യാഗ്രഹം 15 ദിവസം പിന്നിട്ട സാഹചര്യത്തിലാണ് കുമ്മനം രാജശേഖരൻ സന്ദർശിച്ചത്. കുട്ടിയുടെ വീട്ടുകാരുടെ ആവശ്യം സർക്കാർ പരിഗണിക്കണമെന്ന് കുമ്മനം ആവശ്യപ്പെട്ടു. കുടുംബത്തിന് നീതി ലഭിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് മനുഷ്യത്വത്തിന്റെ പ്രശ്നമായിട്ടാണ് ഇതിനെ എടുത്തിരിക്കുന്നത്. ഇതൊരു മനുഷ്യാവകാശ ലംഘനമാണ്, പട്ടികജാതി കുടുംബത്തോട് കാണിക്കുന്ന നിന്ദയാണ്, നീതികേടാണ്. ഒരു കൊച്ചു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടതെങ്ങനെ എന്നുള്ള ചോദ്യം ബാലാവകാശത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആരും ഉന്നയിക്കുന്നതാണ്. അതുകൊണ്ട് സർക്കാർ ഈ കാര്യത്തിൽ നടത്തുന്ന ഒളിച്ചുകളിയും നിഷ്ക്രിയത്വവും മതിയാക്കി നിഷേധാത്മകമായ നിലപാട് മാറ്റി നീതി നൽകുവാൻ വേണ്ടി രംഗത്ത് വരണം. നാണയം വിഴുങ്ങിയതിനെ തുടർന്ന് 3 വയസ്സുകാരൻ പൃഥ്വിരാജ് മരിച്ചത് ചികിത്സാ പിഴവ് മൂലമാണെന്നും മകന്റെ മരണകാരണം പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്ന ആവശ്യവും ഉന്നയിച്ചാണ് അമ്മയടക്കമുള്ളവർ ആശുപത്രിക്ക് മുന്നിൽ സമരം നടത്തുന്നത്. നാണയം വിഴുങ്ങിയ കുട്ടിയെ ആശുപത്രിയിലെത്തിക്കാൻ സഹായങ്ങൾ നൽകിയ ഓട്ടോ ഡ്രൈവർ ബാബു വർഗീസിനെയും കുമ്മനം സന്ദർശിച്ചു. ട്രെയിൻ അപകടത്തിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്ന ബാബുവിന്റെ മകന് ചികിത്സാ ചെലവുകൾക്കായി കുമ്മനം രാജശേഖരൻ സമൂഹ മാധ്യമങ്ങളിലൂടെ അഭ്യർത്ഥിച്ചിരുന്നു. ഇതിനെ തുടർന്ന് നിരവധി പേരാണ് ഇവർക്ക് പണം നൽകിയത്. ജനം, ആലുവ.